നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന രാജ്യത്തെ ആരോഗ്യരക്ഷാ മേഖല ശക്തിപ്പെടുത്താൻ അടച്ചുരൽ കാലഘട്ടത്തിൽ കഴിഞ്ഞുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ബി ജെ പി വെർച്വൽ റാലികൾ സംഘടിപ്പിക്കും ചെറുകിട സംരംഭകരെ സഹായിക്കാൻ കേന്ദ്രം പുതിയ ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കും ഭാരത് രണ്ടാം ഘട്ടത്തിന് പിന്നാലെ രാജ്യത്തു നിന്നും അന്തർദേശീയ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച സാമാജികരുടെ യോഗം പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് എസ് എസ് എൽ സി ബിഎച്ച്എസ്സി പരീക്ഷകൾ പുനരാരംഭിച്ചു രാജ്യത്തെ ആരോഗ്യരക്ഷാ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് അടച്ചിടൽ കാലഘട്ടത്തിൽ കഴിഞ്ഞുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർധൻ പറഞ്ഞു കോവിഡ് നയന്റീൻ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നതിനും അടച്ചുപൂട്ടൽ നടപടിയിലൂടെ സാധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി രാജ്യത്തുടനീളം മൂവായിരത്തി സ്പെഷ്യൽ ആശുപത്രികൾ ആരംഭിച്ചു ഇതിനു പുറമെ ഏഴായിരത്തോളം കോവിഡ് കെയർ സെന്ററുകളും പ്രവർത്തിക്കുന്നു ലോകത്തെ വികസ്വര രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് കോവിഡ് നയന്റീൻ പ്രതിരോധ ചികിത്സാ ചികിത്സാരംഗത്ത് രാജ്യം കാഴ്ചവയ്ക്കുന്നതെന്നും ഡോക്ടർ ഹർഷ് അഭിപ്രായപ്പെട്ടു രാജ്യത്തെ കോവിഡ് നയൻറ്റീൻ രോഗമുക്തി നിരക്ക് നാല് ദശാംശം ശതമാനമായി രോഗവ്യാപനം വർദ്ധിക്കുമ്പോഴും രോഗമുക്തരാകുന്നവരുടെ നിരക്കും കൂടി വരുന്നത് ആശ്വാസമേകുന്ന വസ്തുതയാണെന്ന് വിലയിരുത്തൽ രാജ്യത്തൊട്ടാകെ പേർ ഇതുവരെ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞൂറിനുള്ളിൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്കാണ് രോഗം ഭേദമായത് മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത് ഇതോടെ രാജ്യത്ത് കോവിഡ് നയൻറ്റീൻ മരണം നാലായിരത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നതിനായി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം മുപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതായി അതേസമയം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ലബോറട്ടറികൾക്ക് അനുമതി നൽകിക്കൊണ്ട് കോവിഡ് നയൻറ്റീനിനുള്ള പരീക്ഷണ സൗകര്യങ്ങൾ ഐ തുടർച്ചയായി വർദ്ധിപ്പിക്കുകയാണ് കൊറോണ വൈറസ് ബാധ പരിശോധന നടത്താൻ നാനൂറ്റി മുപ്പത് സർക്കാർ ലബോറട്ടറികൾക്കും സ്വകാര്യ ലബോറട്ടറികളുടെ ശൃംഖലകൾക്കും ഉൾപ്പെടെ രാജ്യത്താകമാനം ലബോറട്ടറികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ ദ്രുത പരിശോധനാ മോഡ്യൂൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ച് പ്രവർത്തിക്കും നിർമ്മിത ബുദ്ധി ബിഗ് ഡേറ്റ തുടങ്ങിയ സങ്കേതങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും പരിശോധന ഇതു സംബന്ധിച്ച് രാജ്യങ്ങളും തമ്മിലുള്ള ശാസ്ത്രീയ സഹകരണത്തിനുള്ള ഉന്നതതല ചർച്ച നടന്നു ലോകാരോഗ്യ സംഘടന കോവിഡ് നയൻറ്റീനിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചതു മുതൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഗുവുമായി രണ്ടു തവണ സംഭാഷണം നടത്തി വിപുലമായ ശാസ്ത്രീയ സഹകരണത്തിനുള്ള ഇരു രാജ്യങ്ങളുടെയും സംയുക്ത കാഴ്ചപ്പാടിന്റെ ഫലമാണ് ഉദ്യമമെന്ന് ന്യൂഡൽഹിയിലെ ഇസ്രായേൽ സ്ഥാനപതി കാര്യാലയം വിശേഷിപ്പിച്ചു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ബി ജെ പി വെർച്വൽ റാലികൾ സംഘടിപ്പിക്കും ആയിരത്തിലധികം ഓൺലൈൻ സമ്മേളനങ്ങൾ നടത്താനും പാർട്ടി തീരുമാനിച്ചു വലിയ സംസ്ഥാനങ്ങൾ കുറഞ്ഞത് രണ്ട് സമ്മേളനങ്ങളും ചെറിയ സംസ്ഥാനങ്ങൾ ഒരു സമ്മേളനവും നടത്തണമെന്ന് ബി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് സംസ്ഥാന പാർട്ടി ഘടകങ്ങളോട് നിർദ്ദേശിച്ചു ഈ മാസം മുപ്പത് മുതൽ പരിപാടികൾ ആരംഭിക്കും ലോകത്തെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനാഭിലാഷം യാഥാർത്ഥ്യമാക്കിയാണ് ഭരണം നടത്തുന്നതെന്ന് ശ്രീ അരുൺ സിംഗ് പറഞ്ഞു ചെറുകിട സംരംഭകരെ സഹായിക്കാൻ പുതിയ ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചെറുകിട വ്യാപാരികൾക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നതിന് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ആരംഭിക്കാനാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുമേൽ കോവിഡിന്റെ ആഘാതം സംബന്ധിച്ച് കൽക്കട്ട ചേംബർ ഓഫ് കോമേഴ്സുമായി ചർച്ച നടത്തുകയായിരുന്നു കേന്ദ്രമന്ത്രി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്ന കുടിയേറ്റ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഉത്തർപ്രദേശ് സർക്കാർ കുടിയേറ്റ കമ്മീഷൻ രൂപീകരിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ കമ്മീഷനിലൂടെ യു പി സർക്കാർ തങ്ങളുടെ തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കും ഇതിനായി ഓരോ സംസ്ഥാനവും യു സർക്കാരിൽ നിന്നും അനുമതി തേടണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം കുടിയേറ്റ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അടച്ചിട്ടൽക്കാലത്ത് യു പിയിലേക്ക് മടങ്ങിയെത്തിയത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് ഒൻപത് രണ്ട് അഞ്ച് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാം വന്ദേ ഭാരത് ദൗത്യം രണ്ടാം ഘട്ടത്തിന് പിന്നാലെ രാജ്യത്തു നിന്നും അന്തർദേശീയ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു വിശദാംശങ്ങളുമായി പ്രിയ രാജൻ ൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പതോളം വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്ത് കുടുങ്ങിയ ഇരുപത്തി മൂവായിരത്തിലധികം ഇന്ത്യൻ പൌരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ദൌത്യത്തിലൂടെ സാധിക്കും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കൂടുതൽ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തും ഈ ഘട്ടം അടുത്ത മാസം എട്ട് വരെ തുടരും യു എയിൽ നിന്നാണ് പരമാവധി വിമാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ദുബായിൽ അമ്പത്തി ഏഴും അബുദാബിയിൽ നിന്നും ഇരുപത്തി ആറും വിമാനങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചു യു എയിൽ നിന്ന് ഇന്ന് സർവീസ് നടത്തുന്ന എട്ട് വിമാനങ്ങളിലൂടെ ആയിരത്തി മുന്നൂറ് യാത്രക്കാരെ നാട്ടിലെത്തിക്കും യിൽ നിന്ന് പതിനാല് ഒമാനിൽ നിന്ന് പതിനഞ്ച് ഖത്തറിൽ നിന്ന് പത്ത് കുവൈത്തിൽ നിന്ന് പന്ത്രണ്ട് ബഹ്റിനിൽ നിന്ന് അഞ്ച് വിമാനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗൾഫിൽ നിന്നുള്ള വിമാനങ്ങൾ ഭൂരിഭാഗവും കേരളത്തിലേക്കാണ് ജയ്പൂർ ഗയാ ചണ്ഡിഗഡ് കൊൽക്കത്ത ഗോവ ശ്രീനഗർ ചെന്നൈ മധുര കർണാടക ദില്ലി ഹൈദരാബാദ് കോയമ്പത്തൂർ എന്നിവയാണ് മറ്റ് സ്ഥലങ്ങൾ ലോകമെമ്പാടും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി സർക്കാർ നടത്തുന്ന ഏറ്റവും സങ്കീർണമായ ഒഴിപ്പിക്കൽ ഉദ്യമങ്ങളിൽ ഒന്നാണ് വന്ദേ ഭാരത് ദൗത്യം ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന വിനോദ സഞ്ചാരികൾ ഗർഭിണികൾ വിദ്യാർത്ഥികൾ പ്രായമായവർ അതീവ പരിരക്ഷ അർഹിക്കുന്ന രോഗികൾ എന്നിവർക്കാണ് പദ്ധതിയിലൂടെ മുൻഗണന നൽകുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിച്ച ഇന്നലെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് യാത്രാവിമാനങ്ങൾ രാജ്യത്തുടനീളം സർവീസ് നടത്തിയതായി സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു കോവിഡ് നയൻറ്റീൻ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയായി അറുപത്തിയൊന്ന് ദിവസത്തെ പ്രവർത്തനം നിർത്തിവച്ചതിനുശേഷം രാജ്യത്തെ മൊത്തം ആഭ്യന്തര വാണിജ്യ വിമാനങ്ങളിൽ മൂന്നിലൊന്ന് ഇന്നലെ പറഞ്ഞു പ്രവർത്തനത്തിന്റെ ആദ്യ ദിവസം പേർ വിമാനയാത്ര ചെയ്തതായി അദ്ദേഹം ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു ആന്ധ്രാപ്രദേശ് ഇന്നുമുതലും പശ്ചിമബംഗാളിൽ വ്യാഴാഴ്ച മുതലും വിമാന സർവീസുകൾ പുനരാരംഭിക്കും രാജ്യത്തെ നാല്പത് ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികളെ ശ്രമിക് പ്രത്യേക ട്രെയിനുകളിലൂടെ അവരവരുടെ ജന്മനാടുകളിൽ എത്തിക്കാൻ സാധിച്ചതായി റെയിൽവേ രാജ്യത്തുടനീളം മൂവായിരത്തി അറുപത് സർവീസുകളാണ് ശ്രമിക് പ്രത്യേക ട്രെയിനുകൾ നടത്തിയത് സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സാമാജികരുടെ യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാരും എം എൽ എമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് യോഗം നടക്കുന്നത് കോവിഡ് പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടു സംസ്ഥാനത്ത് എസ് എസ് എൽ സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ പുനരാരംഭിച്ചു വിഎച്ച്എസ്ഇ പരീക്ഷ രാവിലെയും എസ് എസ് എൽ സി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവുമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ തുടങ്ങും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കുട്ടികളും എസ്എസ്എൽസി പരീക്ഷ നാല് ലക്ഷത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് കുട്ടികളുമാണ് എഴുതുന്നത് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ പരീക്ഷാ ഹാളുകൾ ഫർണിച്ചറുകൾ സ്കൂൾ പരിസരം എന്നിവ അണുവിമുക്തമാക്കിയിരുന്നു അറബിക്കടലിന്റെ കിഴക്കൻ മേഖലയിലും ലക്ഷദ്വീപ് പ്രദേശത്തും മാലദ്വീപ് മേഖലയിലും ഇന്ന് ശക്തിയായി കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ അൻപത് കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഈ പ്രദേശങ്ങളിൽ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടു രാജ്യത്തെ ആരോഗ്യരക്ഷാ മേഖല ശക്തിപ്പെടുത്താൻ അടച്ചിടൽ കാലഘട്ടത്തിൽ കഴിഞ്ഞുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ബി വെർച്വൽ റാലികൾ സംഘടിപ്പിക്കും ചെറുകിട സംരംഭകരെ സഹായിക്കാൻ കേന്ദ്രം പുതിയ ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കും വന്ദേ ഭാരത് രണ്ടാം ഘട്ടത്തിനു പിന്നാലെ രാജ്യത്ത് നിന്നും അന്തർദേശീയ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച സാമാജികരുടെ യോഗം പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് എസ് എസ് എൽ സി പി എച്ച് പരീക്ഷകൾ പുനരാരംഭിച്ചു വൈകുന്നേരം